ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:10-13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, 10-ാം തിരുവചനം ഇങ്ങനെയാണ്: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ആത്മീയതയുടെ മർമ്മപ്രധാനമായ ഒരു വസ്തുതയാണിത്. ആത്മീയ ജീവിത മേഖലയിൽ ഓരോ ദിവസവും അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട, ആലേഖനം ചെയ്യേണ്ട വചനമാണിത്. നമുക്കറിയാവുന്നതുപോലെ ആത്മീയ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യത്തിനും വിലയുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക: ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഒരുപക്ഷെ ഒരു ചെറിയ അശ്രദ്ധയായിരിക്കാം വലിയ ഒരു വീഴ്ചയിലേക്ക് വഴി തുറക്കുന്നത്. ശ്രദ്ധയോടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നില്ല എങ്കിൽ അഭിഷേകം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കും. അശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അശ്രദ്ധയോടെയുള്ള ഒരു നോട്ടം, അശ്രദ്ധയോടെയുള്ള എൻ്റെ ഒരു പെരുമാറ്റം, ഇതായിരിക്കാം ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എൻ്റെ ജീവിതത്തിന് വിലയിടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്നത് അവൻ ഓരോ ചെറിയ കാര്യങ്ങളെ പോലും എത്രയോ ശ്രേഷ്ഠതയോടെ കാണുന്നു എന്നതിന് അനുസരിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, അഭിഷേകത്തിൽ ഉയരാനായി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ചെറിയ കാര്യത്തെയും എത്രയോ ശ്രേഷ്ഠതയോടെയാണ് കാണുന്നത് എന്നുള്ള തിരിച്ചറിവാണ് അവനെ വലിയവനാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവമേ, ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധരെ പോലെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയൂന്നിക്കൊണ്ട് ദൈവസ്നേഹത്താൽ പ്രേരിതരായി ഓരോ കാര്യവും ചെയ്യുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അനുഗ്രഹവും കൃപയും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.